ഹലോ ആൻഡ് വെൽക്കം ടു സുമീസ് ഫുഡ് കോർണർ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചാപ്സ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരു ഡിഫറെൻ്റ് ടേസ്റ്റിൽ ഉള്ളൊരു ഡ്രൈ ചിക്കൻ ഫ്രൈ ആണിത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ആദ്യം നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ട് ഉള്ള മിക്സ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇത് നല്ല ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. അതിലോട്ട് 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 2 കൂടി 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ്, ഡ്രൈ ചില്ലി ഫ്ലേക്സ് ആണ്, അതും 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടേബിൾ സ്പൂണോളം വിനേഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ടിനി ചേർക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ്. കടലപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഞാൻ വലിയ 2 ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്. അത് ഇനി നമുക്കൊരു കട്ടിംഗ് ബോർഡിലോട്ട് മാറ്റി ഒരു ഹാമർ വെച്ച് ചെറുതായി ഒന്ന് തല്ലി കൊടുക്കാം. എൻ്റെ കയ്യിൽ ഹാമർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചപ്പാത്തി കോലാണ് എടുത്തേക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. 2 സൈഡും നന്നായി അടിച്ച് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ പീസസൊക്കെ ഒന്ന് ഈക്വൽ സൈസായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരേമാതിരി ഒന്ന് കട്ട് ചെയ്ത് ഏകദേശം ഒരേ സൈസ് വരുന്ന രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇത് നമുക്ക് മസാലയിലോട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് 1/2 മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസസ് മുഴുവൻ മസാലയിലോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് 1/2 മണിക്കൂർ ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഇത് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇഷ്ടമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ചാപ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.